സന്തോഷമാഗ്രഹിക്കാത്തത്. ഹലോ, ഹായ്, കിച്ചൻ അല്ലേ? അതെ. ഞാൻ നിങ്ങളുടെ വീടിനടുത്ത് പുതിയതായി താമസിക്കാൻ വന്നയാളാ. ആൻമരിയല്ലേ? യാ, എന്നെ അറിയോ? കിച്ചു, നാളെ ഫ്രീ ആണോ? നാളെ ഫ്രീയാ. എങ്കി നാളെ വൈകിട്ടൊന്ന് കാണാൻ പറ്റുമോ? ഓ, നാളെ വൈകിട്ട് കാണാലോ. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. ആൻമരിയ എന്നെ ഇങ്ങോട്ട് വെച്ച് കാണണമെന്ന്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. സ്വപ്നം കണ്ടെന്ന് ഞാനും വിചാരിച്ചത്, പക്ഷെ അതേ മെസ്സേജ് അയച്ചേക്കണു. 4 മണിക്ക് ഫുട്ബോൾ വെച്ച് കാണാന്ന്. അവള് മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചേക്കണം. ഇത് അവളല്ല, ഏതോ ഒരുത്തന അവളാന്ന് പറഞ്ഞ തേക്കാൻ വേണ്ടി അയച്ചേക്കണതാ. എന്നാ അവനെ കണ്ടുപിടിച്ച അച്ചാർട്ടിന്റെ ബാക്കി കാര്യം. നീ ആ മൊബൈൽ നമ്പർ ഞാൻ 9446984365. ഇതാരാണിത്? ഞാൻ അന്മരിയാണ്. ദാസേട്ടല്ലേ? അതെ. കിച്ചു കൂടിയില്ലേ? ആ, ഉണ്ടുണ്ട്. 4 മണിക്ക് കാണാന്ന് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, താങ്ക് യു. എടി, തുറച്ചില്ല അന്മരിയടാ. നിന്നെ 4 മണിക്ക് കൂട്ടിക്കൊണ്ടിരാ എന്നെ അഭിഷേക്കൻ. പിന്നെ ഞാനും കൂട്ടിക്കൂല്ല, നീ വാ. ഹായ്, ഞാൻ വരാടാ. ഞാൻ ഇല്ല, നീ എവിടെ പോയിട്ടുണ്ടാ? അതെ, ഇനി അവിടെ ചെന്നിട്ട് വല്ലവരും നമ്മളെ പറ്റിക്കണാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ മാറിപ്പോ. കുഴപ്പമില്ലടാ, നമ്മക്ക് ഇത് വലിയ പുത്തിരിയൊന്നുമില്ലല്ലോ. അതിന്റെ സൈഡ് മാറിയിട്ട് വരാം. മറ്റേ ഹൃദറല്ലേ ഇയാള്, പിന്നെയും പുതിയ വണ്ടി എടുത്താ? ഇതൊക്കെയല്ലേ ജീവിതം എന്ന് പറയണത്. ജനിക്കണെങ്കി അയാളെ പോലെയൊക്കെ ജനിക്കണം. സൗന്ദര്യവും കാശും പേരൊക്കെ തന്നെ കണ്ടോ, ഗിരിധർ എന്ന റിച്ചല്ലേ. നമ്മളെയൊക്കെ പേര് കണ്ടില്ലേ, കൃഷ്ണൻ. നിന്റെ പേരെന്നാണ്? പേര് പറഞ്ഞടാ, ദാസപ്പൻ. അയ്യോ, ദാരിദ്ര്യം. എന്റെ പൊന്നടാവ് ഈ പേര് കേട്ടാ തന്നെ അറിയാട്ടോ ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകുന്ന. ആ സഹോ, ഇനി ഒന്നും നോക്കണ്ട, അവളെ കാണുമ്പോ തന്നെ ഐ ലവ് യു എന്നങ്ങനെ പറഞ്ഞേക്ക്. ഒന്ന് പോയടാ, കളഞ്ഞു കിട്ടിയ ലോട്ടറിക്ക് ഒന്നാം സമ്മാനം അടിച്ച അവസ്ഥ എനിക്ക്. എടി, ഇത് ഉറപ്പായിട്ടും പ്രേമോടാ. അവക്ക് നിന്നെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായി. കേട്ടിട്ടില്ലേ, ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ്. ഫസ്റ്റ് സൈറ്റ്. എക്സ്ക്യൂസ് മീ, എടുത്തോട്ടെ. താങ്ക് യു. എടാ, ഇത് ശരിക്കും നിന്റെ സ്വപ്നം പോലെ. അവൾ നീയായിട്ട് പ്രേമാകും, നിങ്ങളുടെ പ്രേമം പൂക്കും, തളിർക്കും, കായ്ക്കും, പടർന്നും പന്തലിക്കും. എടാ, നിന്റെ പ്രണയത്തിന്റെ ഓർമ്മ കാട്ടി കട്ടപ്പനയിൽ ഞാനൊരു താജ്മഹൽ പണിയോടാ. താജ്മഹൽ പണി. നിങ്ങളുടെ വീടിന്റെ അടുക്കളപ്പുറത്ത് ഓട് പൊട്ടി ചോരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയായിരുന്നോ? ആ, എന്നിട്ട് അവൻ താജ്മഹൽ പണിയാ നടക്കണേ. എടുത്തോട്ടെ. സോറി, കഴിച്ചോ കഴിച്ചോ. ഇവനെന്താ പപ്സ് കണ്ടിട്ടില്ലേ? ഞാൻ നീ കാണിക്കണേ. എടാ, എന്നാലും അവൾ എന്തിനായിരിക്കും എന്നോട് വരാൻ പറഞ്ഞേ? എന്റെ വേറിട്ട ബുദ്ധി തോന്നിയ ഒരു കാര്യം ഞാൻ പറയല്ലേ, അവളുടെ അന്നത്തെ ആ വരവ്. നിന്നെ നോക്കിയ നോട്ടം, ആ ചിരി, അവളുടെ ആ വരവ് വെറും വരവല്ല മോനെ. എന്നാ പിന്നെ യു മാരിയോ. ഹായ്. ഹായ്. ഞാനാണ്. ഞാനാണ് കിച്ചു. എന്നെ കാണണോന്ന് പറഞ്ഞേ? ആക്ച്വലി ഒരു മിനിറ്റ്. Thank you.
തുറന്നു നോക്കൂ. എത്ര വർഷം കടകാലിയിലിട്ടാണ് നിനക്കൊരു ചാൻസ് കിട്ടിയത്? ആ നിന്നോടാണ് അവള് ചാൻസ് ചോദിക്കണേ. എടാ, പ്രകാശ് സിറ്റിയിലെ ഭാവന സ്റ്റുഡിയോ ആണ് അവള് ഈ പോർട്ട്ഫോളിയോ ചെയ്തത്. ഏതാ മഹേഷ് ഷട്ടിലെ? ആ, അവിടെ ഞാനും പ്രിയദർശൻ സാറിന്റെ കൂടെ ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ, അത് കണ്ടപ്പോ. ഏത്? ആ നമ്മൾ ഷൂട്ടിംഗ് കാണാൻ പോയപ്പോ നിന്റെ കഴുത്തെ പിടിച്ചിട്ട് നീ കരഞ്ഞു കാലി പിടിച്ചെടുത്ത് ഫോട്ടോ അല്ലേ? അത് കണ്ടപ്പോ അവളെ ഓർത്തുണ്ടാവും ഞാനും പ്രിയൻ സാറായിട്ട് നല്ല ടേംസിലാന്ന്. പിന്നെ ആ മഹേഷണ് എന്തെങ്കിലുമൊക്കെ വെച്ച് കീച്ചിണ്ടാവും. എന്നാലും എന്റെ കണക്കൂട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ട് പോയല്ലോ. ഞാൻ വിചാരിച്ചത് നിന്നോട് പണ്ട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞ പെങ്കുച്ചില്ലേ, അവള് തിരിച്ചു വന്ന. ഓ, ട്വിസ്റ്റ്! നീ എല്ലാ സിനിമകളും പോയി കാണാറുണ്ടല്ലേ? ഇല്ലടാ, പോയി കളിച്ചോ. സഹോ, ഇതൊരവസരമാണ്. അവളിപ്പോ നിന്നെ തേടി ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് സംഗതികൾ പോയില്ലേ? ഇനി നിനക്ക് പ്രിയദർശൻ അറിയാമെന്നും അവളുടെ കാര്യം പറയാമെന്നും പറഞ്ഞ് താളിച്ചങ്ങ് നിർത്തിയാ മതി. പിന്നെ നിങ്ങള് പ്രേമമായി കഴിയുമ്പോ സത്യാവസ്ഥ പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. പിന്നെ ഇതൊക്കെ വിശ്വസിക്കാൻ അവളും മന്ദബുദ്ധി അല്ലേ, ഒന്ന് പോയടാ. എന്നാ ഞാനൊരു പ്രപഞ്ച സത്യം പറയട്ടെ, ഒരുപാട് സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾക്ക് ഒന്നും ബുദ്ധി ഉണ്ടാവൂല. അഥവാ ബുദ്ധി സൗന്ദര്യം ഒന്നിച്ചു വന്നാ അത് പെണ്ണുമായിരിക്കില്ല. എടാ ബുദ്ധിമാനെ, നീ ഒരു മഹാനാട്ടോ. ഏറെക്കുറെ മോളെ, ബർത്ത്ഡേ പായസം കീടേക്ക് തീമർത്ത് കലക്കി. താങ്ക് യു. ആ, ഇവൾക്ക് നല്ല കൈപുണ്യ. കൈപുണ്യത്തിന്റെ കാര്യത്തിൽ ഇവളുടെ അമ്മ. ആഹാ, എന്റെ സുരേ, അവൾ ചില എണ്ടക്കലുണ്ടാക്കും. വായുലോകങ്ങളൂലോ. അടുത്ത പിറന്നാൾ നമുക്ക് അനിയെ കെട്ടിച്ചു വിടണമെന്നല്ലേ പറഞ്ഞത്? എന്റെ ഭാര്യയുടെ വാർത്ത നിനക്ക് മനസ്സിലായി? ടിവി കണ്ടിട്ടുണ്ട്. അല്ല, ടിവിയിൽ പലതും കാണും, അത് വന്ന് ഇവിടെ കണ്ടിരുന്നു. എന്റെ സുരേ, ഇവളുടെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് അറിയുമോ? ഇവളുടെ ആങ്ങളുടെ മോനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാന്നുള്ളതാ. ഏതാ തുണിക്കടയിൽ ജോലി കേൾക്കുന്നവന്? അവനല്ലേ കുറച്ചു കാലം ജയിലിൽ കിടന്നത്? ഓ, അതിലൊന്നും വലിയ കാര്യമില്ല. ഗാന്ധിജി വരെ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതേ, ഗാന്ധിജി ജയിലിൽ കിടന്നതേ ബ്രിട്ടീഷുകാരുടെ ബാത്റൂമിന്റെ ഒളി ക്യാമറ വെച്ചേനല്ല. അപ്പൊ ചന്ദ്രനും കിടന്നിട്ടുണ്ടല്ലോ ജയിലില്. അതാ പറഞ്ഞത്, ഒരു വീട്ടില് രണ്ടും ജയിൽ കുട്ടികൾ വേണ്ട. അതേ, ഇന്നൊരു സംഭവം ഉണ്ടായി. കിച്ചുവിന്റെ മുറിയില് അവന്റെ ജീവിത ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. സിനിമയുടെ കാര്യം മറ്റാണോ? ആ, ഒന്നത് തന്നെ. ഏതെങ്കിലും ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കണം. അതിപ്പോ ഉടനെ നടക്കുമല്ലോ, അടുത്ത മാസം ഷൂട്ടിംഗ് തുടങ്ങല്ലേ. എപ്പം? എടാ, അതിന് അഡ്വാൻസ് കിട്ടിയ കാശ് കൊണ്ട് മേടിച്ചെന്ന സാധനം അല്ലടാ നാറി നീ ഇന്നലെ കുടിച്ചത്. അതല്ലേ, അടുത്താരെന്താണ്? പിന്നെ സുന്ദരിയായ ഒരു പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിക്കണം. അത് ഈ സിനിമയിലൊക്കെ നായകനായി കഴിഞ്ഞാ പിന്നെ സുന്ദരിമാരെയൊക്കെ ഇഷ്ടംപോലെ കിട്ടത്തില്ലയോ? ഇല്ലയോ മോളെ? അവന്റെ അടുത്ത ജീവിത ലക്ഷ്യം വായിച്ചപ്പോ ശരിക്കും എന്റെ കണ്ണു നിറഞ്ഞതാ. അച്ഛനെ പണിക്കൊന്നും വിടാതെ വീട്ടിലിരുത്തണം. അതിപ്പോ തന്റെ കൈയും കാര്യം തല്ലി പിടിച്ചിട്ടായാലും വീടിന്റെ അതിന് മൂലക്ക് ഇരുത്തല്ല. അവൻ സ്നേഹമുള്ളവനാ. എന്നാ പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങുക. ആയിക്കോട്ടെ. ആ, അതെ, നാളെ ചെലവ് എന്റെ വകയാ. എന്റെ ഈ ശശി എന്നുള്ള പേരുണ്ടല്ലോ, അത് ഗസറ്റി കൊടുത്താ അങ്ങ് മാറ്റി. അത് ശരിയാ, അതിന്റെ പേപ്പറെല്ലാം അടുത്ത ആഴ്ച എനിക്ക് ഇങ്ങ് കിട്ടുവേ. അത് കിടക്കി. ശശിയുടെ പുതിയ പേരെന്താ ശശി? സോമൻ. എങ്ങനെ? സോമൻ. ആ, ഇപ്പോഴാണ് ശരിക്കും ശശിയായത്. ചുരുക്കം പറഞ്ഞ സോമൻ ഊളയായി. ഇതിനി മാറ്റേണ്ടി വരും. ഹലോ, പറ. ആ, യു പോട്ട് വെല്ലിയേഡ് ബ്ലത്തറിങ് ഇഡിയോട്ട്. എന്റെ പൊന്ന് സഹോ, ഇതിന്റെ കർത്തറിയണെങ്കിൽ വല്ല രഞ്ജിനീയദാസിനോട് ചോദിക്കണം. എടാ, ഈ സൈബർ സെൽ എന്നൊക്കെ പറഞ്ഞ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നല്ലോ. ആ, അതന്നെയാ. ഹലോ,
നന്നായുള്ളൂ. എന്താ പോക്കടവനൊക്കെ പോണേ? എടാ ദാസ, ഏതാ ഇയാളെ പരാതി? അതാ ജോർജേട്ടന്റെ മോനെ ഇന്നവന്റെ ശവടക്കിന് വേണ്ടി വരുമല്ലോ. ഏത് ജോർജേട്ടൻ? ആ സെമിത്തേരിയുടെ അടുത്ത് വീടുള്ള ആ സെമിത്തേരി അടുത്തുണ്ടെന്നുള്ള അഹങ്കാരാ ചെറുക്കന്. എടാ നീ ഇപ്പൊ വന്നോക്ക്. സഹോ, നിങ്ങടെ ഉണ്ടായിരുന്ന എനിക്കൊരു ധൈര്യമായിരുന്നു. പിന്നെ എന്നിട്ട് വേണം ഞാൻ കട്ട പോസ്റ്റാകാൻ. എടാ, ഒരാണും പെണ്ണും തമ്മിൽ പ്രേമത്തിലാകാൻ ഇതുപോലൊരു യാത്ര ബെസ്റ്റാ. എന്നാ പോവാൻ വേണ്ടി കാശിയാ. ആര്, ഞാനാ? എവിടെ നിന്ന് എടുത്തു വരാൻ? എടാ, നിന്റെ കൂടെ തേരാപ്പാര ഓടണല്ലാതെ ഈ ഓട്ടോ ഓട്ടം പോയിട്ട് എത്ര കാലം എന്നറിയാമോ? ഒരു 100 കാലം മറന്നു. ചേട്ടാ, 1000 രൂപ ഒക്കെ ചേഞ്ച് തരും. എന്നെ കണ്ട 1000 രൂപയൊക്കെ കയ്യിലുള്ള ആളാണ് തോന്നി. അയ്യേ, ഓട്ടോടെ പേര് പണക്കാരൻ, ഡ്രൈവർ പിച്ചക്കാരൻ. ഇതാണ് ദാസപ്പൻ. എനിക്കറിയാം. എന്റെ നമ്പറൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യാ. എങ്ങനെ? അത് ഞങ്ങൾ വന്ന ദിവസം തന്നെ താഴത്തെ വീട്ടിൽ ആന്റി തന്ന. ഈ ഏരിയയിലെ പെമ്പിള്ളാരെ ഒക്കെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുന്നതിന്റെ നമ്പറാ, സേവ് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞു. അയ്യോ, ദാസപ്പൻ മാത്രല്ല കേട്ടോ, പിന്നൊരു വിജയൻ. അപ്പൊ ഹാപ്പി ജേണിയെ, ആൻഡ് ഓൾ ദി ബെസ്റ്റ്. വിൻഡോ സംഭവം ഞാൻ ഒരു വെരി ഹോട്ട് കിച്ചു ഇവിടെ ഇരിക്കുന്ന സീറ്റിലല്ലോ. നമ്മുടെ ഡിസിഷൻ ഒക്കെ വളരെ ബ്രില്യന്റ് ആയി. യെസ്, കറക്റ്റ്. ദേ ആ ബസ് ആദ്യം പോണത്. വാ, നമുക്ക് അതിൽ കയറാം. വേഗം വാ, 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 വേഗം വേഗം. ആ ഉമ്മനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ പൊട്ടന്മാരാ വിട്ടീലാന്നുള്ള സംഭവം എന്തായാലും ഐഡിയ വർക്കൗട്ടായി. നല്ല ഫോട്ടോ അല്ലേ? കിച്ചൂർ ഇഷ്ടപ്പെട്ട നടി ഏതാ? മോനിഷ. മോനിഷനെ ഭയങ്കര ഇഷ്ടാ. മോനിഷ? മോനിഷ ഇഷ്ടപ്പെടാൻ എന്താ കാര്യം? മോനിഷയ്ക്ക് എന്റെ അമ്മയുടെ ഒരു ചായ ഉണ്ട്, ഒരുപാട് ഇഷ്ട. എന്തെങ്കിലും നോക്കുന്നേ? പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചെറിയ ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെ പോലൊരു ആഭാസന് മുമ്പിൽ ചിലകിയിട്ട് ആടിയപ്പോൾ കളങ്കപ്പെട്ടത് ദേവദത്തമായൊരു കലയാണ്. എന്റെ കാലുകൾക്ക് ഇനി ചിലങ്കയിടാനുള്ള യോഗ്യതയില്ല. ഉള്ളിലൊരായിരം മുള്ളു കുത്തിയിറങ്ങുന്ന എന്റെ വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഇതാ. ഞാനിതിവിടെ ഉപേക്ഷിക്കുന്നു എന്നേക്കുമായി. ഞാൻ എന്നിട്ട് പെർഫോം ചെയ്താ പിന്നെ അവർ ചുമ്മാ ഓരോ കുട്ടി ഉണ്ടാക്കി പറയാ. ഇതൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കല്ലേ, ഫേക്ക് ഓഡിഷൻ. വെറുതെ മനുഷ്യനെ കളിപ്പിക്കാൻ ഒക്കെ കള്ളന്മാരാ. ആ താടിയും മുടിയും വളർത്തതിനൊക്കെ ആരാന്ന വിചാരം. പക്ഷെ കിച്ചന്റെ പെർഫോമൻസ് ഒന്ന് കാണണായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. ഞാനും കണ്ടായിരുന്നു. ആക്ച്വലി എന്റെ തൊണ്ടയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, പിന്നെ പെട്ടെന്ന് അവര് ചെയ്യാൻ പറഞ്ഞപ്പോ ഇത്തിരി നെർവസ് ആയി പോയി. അതിനിടയിൽ അയാള് എന്നാലും ഞാൻ അഭിനയിക്കാൻ അറിയാമല്ലേ, എല്ലാം അറിയാൻ പോലെ ആഗ്രഹം മാത്രമേ ഉള്ളൂ അല്ലേ. അയ്യോ, സങ്കടാവാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ. ആദ്യമൊക്കെ ആവുമ്പോ എല്ലാരും ഇങ്ങനെ തന്നെയാ. സാരമില്ല, അതൊക്കെ ശരിയായിക്കോളൂ. ശരി. അതെ, എന്നായാലും പ്രിയദർശൻ സാറോടൊക്കെ തന്നെ പരിചയപ്പെടുത്താത്ത എന്റെ ഭാഗ്യം. കിച്ചു, നിന്റെ അഭിനയമൊക്കെ സിനിമയിൽ മതി, വർക്കൗട്ട് ചെയ്യുമ്പോഴേ അഭിനയിക്കണ്ട.
കൊണ്ടാ ഗരാപ്പ് കം. ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഈ ജിമ്മിലെ ആശാന്മാരിൽ 99% മണ്ടന്മാരാണ്, അപ്പോഴും 1% നല്ല ബുദ്ധിയുള്ളവരാ. ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതാ, അതുകൊണ്ട് എന്റെ അടുത്ത് വേഷം കെട്ട് വേണ്ട, പോയി വെയിറ്റഡ് ആശാന്റെ കഴിക്കാൻ പറ്റിയതാ. ഇത് ചില്ലി ഗ്ലാസ് ചായ കുടിച്ചിട്ട് ഡിസ്പോസൽ ഗ്ലാസ് ആണെന്ന് വിചാരിച്ച് ഞെരിച്ചു കളഞ്ഞതാ, കീറിപ്പോയി. അപ്പൊ 100%? യെസ് യെസ്. ഇത്രയുള്ളോ? സാറിനെ വിട്ട് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ വില കൂടിയതാ. എന്തോ കിച്ചു, ഇവിടെ നല്ല പാർട്ടി വേസുണ്ട്, ഇങ്ങു വാ. ഇവിടുന്നൊക്കെ ഒരു ഷർട്ട് എടുക്കണ കാശുണ്ടെങ്കിൽ ഫുട്പാത്തിൽ നിന്ന് 3 ഷർട്ട് എടുക്കാം. കിച്ചു, ഒരു ബ്രാൻഡ് ഷർട്ട് ഇട്ടാല്ലേ നല്ല കോൺഫിഡൻസ് കിട്ടും, അങ്ങ് എടുക്ക്, ഷൂട്ട് തുടങ്ങാൻ പോവല്ലേ. എടുക്കാല്ലേ. ഏതായി പാർട്ടി വേറൊക്കെ? പാർട്ടി വേറല്ലേ. ഇതെങ്ങനെയുണ്ട്? ഇത് കിച്ചന് വേണ്ട, മാച്ച് ആവില്ല. എവിടെ? ഇത് സാറ് ചേരില്ല സാറേ, സാറ് ബ്ലാക്ക് ആയതുകൊണ്ടേ ഈ ബ്ലാക്കും ബ്ലാക്കും തമ്മിൽ ചേരാറില്ല. സാറ് വെളുത്തായിരുന്നില്ലേ, കറക്റ്റ് ആയിരുന്നെ. നിങ്ങളുടെ ഇതെങ്ങനെയുണ്ട്? 100 രൂപയുള്ളൂ, ഇതി കുറഞ്ഞില്ല സാറേ. ഹേയ് ആൻഡ് It's been a long time. Yes. Yeah. It's almost 6 years, right? Yeah, it's been 6 years. Hey. Where were you then? Arre course pura karke main Australia chala gaya. Abhi wahan se chal rahe. Arre wah, kya baat hai? Thoda sa mota ho gaya tu. Arre, but I'm still 6-pack. Yes, of course. Yeah. Oh, sorry. Meet my friend Kichu. Mm-hmm. Inga vanne? Kichu, idu Amit. College la ende senior aayirunnu. Oh, hi man. You okay? Amit, give me your number. Yeah, take it down. I'll call you later. 701-263-7639. See, Amit, I've stored your number, okay? Mm-hmm. Yeah? Okay. See you then. Bye. Bye. See ya. അതാരാന്ന് പറഞ്ഞേ? ബാംഗ്ലൂർ പഠിക്കുമ്പോ എന്റെ സൂപ്പർ സീനിയർ ആയിരുന്നു, കോളേജിലെ ഹീറോ. ആൻഡ് യു നോ സംതിങ്, എനിക്ക് വലിയ ആരാധനയും ഇഷ്ടമൊക്കെ ആയിരുന്നു. തീ പിടിച്ചിട്ടുണ്ട്. ഈ ഇഷ്ടം പറയുമ്പോ ചുമ്മാ ഒരു ഇൻഫാക്ച്വേഷൻ. കോളേജ് കഴിഞ്ഞ പിന്നെ അവൻ എന്നെ വിളിച്ചിട്ട് പോലും ഇല്ല. അവൻ ലൈൻ അടിച്ച ഒരുപാട് പേരിൽ ഒരാള് മാത്രാ ഞാൻ. അന്ന് കൊറേ വിഷമിച്ചാ ഞാൻ. അല്ലേലും ഈ ചോക്ലേറ്റ് ലുക്കിലും കളറിലും ഹൈറ്റിലും ഒന്നും അല്ലല്ലോ കാര്യം, ക്യാരക്ടർ അല്ലേ പ്രധാനം. വാ, നമുക്ക് ഒരു ഷർട്ട് എടുക്കാം. ഓ സാറെ, കിട്ടി സാറേ. ഇത് സാറിന് കറക്റ്റ് മാച്ച് ആയിരുന്നു. ദാ ഇത് കണ്ട, എങ്ങനെയുണ്ട്? 100 രൂപയുള്ളൂ. ഇവിടെ മാറി നിന്നെ ഏതോ ഒരുത്തി ഡെയിലി വിളിച്ച് തെരുവ് പറയണേന്ന് ഞാൻ എന്നെ ചെയ്യാനേ. ഇനി അവളെ ഏതാന്ന് പറയാണ്ട് അർത്ഥം പറയണ പ്രസ്ഥാനമില്ല. എന്താ സോ ഇത്? നിർത്തേണ് പ്ലീസ്. നീ എന്നെ ഇങ്ങനെ വലിച്ചഴച്ചാല് ടു യുവർ ലവ്, നിന്റെ സ്നേഹത്തിലേക്ക്. ഐ ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. എനിക്ക് പിന്നെ വേറെ വഴിയില്ല. ബട്ട് ഐ ലവ് യു ബാക്ക്. പക്ഷെ ഞാനും തിരിച്ച് സ്നേഹിക്കാണ്ട് പറ്റൂല. എന്നുവെച്ചെന്താടാ? എന്നുവെച്ചാ നീ എന്നെ ഇങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാല് തിരിച്ച് ഞാനും സ്നേഹിക്കാണ്ട് പറ്റൂല്ലോന്ന്. അത്രേ എടാ ദാസപ്പ, അവക്ക് നിന്നെ ഇഷ്ടാന്ന്. എടാ ദുഷ്ട, ഇനിയെങ്കിലും ഒന്ന് പറയുന്നത് ഏത് കൊച്ചാന്ന്. എടാ ഒന്ന് പറയണ പ്ലീസ്. എടാ ടി വിയിൽ ലവ് ബേഴ്സ് പരിപാടി അവതരിപ്പിക്കണ പെണ്ണില്ലേ, തമ്പു വിൽസൺ, അവളാണ്. നീ നാനേലും ഫോട്ടോ കാണിച്ചതില്ലേ ആ പെൺകൊച്ചി. എടാ ഇയാളും ദാസപ്പ, നീ ഒരു സംഭവാ, നീ സെറ്റപ്പാ, നീ മഹാനാ. ഏറെ കൊറേ
ഇന്നിന്റെ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയല്ലേ. ആ അഭിവാദ്യങ്ങൾ. മോനെ, നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിട്ടാ, ജീവിതത്തിലൊരു വാശി ഉണ്ടാവാൻ വേണ്ടിട്ടാ. അതുകൊണ്ടൊക്കെ ഞാൻ നീ ഇവിടം വരെ എത്തിയത്. ചേട്ടാ, ഒരാള് രക്ഷപ്പെടാൻ പോണെന്ന് പറയുമ്പോ അതുവരെ അവനെ കുറ്റം പറഞ്ഞോണ്ടിരുന്ന നാട്ടുകാരൊക്കെ സ്ഥിരം പറഞ്ഞ ഡയലോഗ് ഇത്. അത് ചേട്ടനെ എനിക്കിട്ട് അച്ഛനിങ്ങ് പോരെ. ഇതീ കൂടുതൽ എന്താ കഞ്ഞിയാവാനാ?